2020 ദുരന്തങ്ങളുടെ ഘോഷയാത്ര എന്താണെന്നറിയില്ല. പ്രകൃതിപരമായ കാരണങ്ങളും അല്ലാതെ ഒക്കെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഈ വിമാന ദുരന്തം അതൊരു വല്ലാത്ത സംഭവം. ഇപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഒരു ഫ്ലൈറ്റ് വന്നു ക്രാഷായി എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഡീറ്റെയിൽസ് അറിയില്ല. അതിന് ഞാനൊരു നമ്മുടെ ഫ്രണ്ട് ട്രെയിനി പൈലറ്റ് ഉണ്ട്, അദ്ദേഹം കൂടെ ഉണ്ട്, പ്രമോദ്. വെള്ളപ്പാളി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അത് ഇംഗ്ലീഷില് അക്വാ പ്ലാനിങ് എന്ന് പറയും. ഇപ്പൊ അക്വാ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് റോഡിലും സംഭവിക്കാന്ന് കാര്യമാണ്. എന്ന് വെച്ചാൽ റോഡിന്റെ മേളില് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിനാണ് ഈ അക്വാ പ്ലാനിങ് എന്ന് പറയുന്നത്, ഇല്ല വെള്ളപ്പാളി എന്ന് പറയുന്നത്. അത് കാരണം ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയോ ഇല്ലെങ്കിൽ ഇപ്പോൾ റൺവേയിലാണെങ്കിൽ പ്ലെയിനോ നമുക്ക് ബ്രേക്ക് പിടിച്ച് നിർത്താനോ പാടായിരിക്കും, അത് സ്കിഡായി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ അക്വാ പ്ലാനിങ് അല്ലെങ്കിൽ വെള്ളപ്പാളി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അക്വാ പ്ലാനിങ് അല്ലെങ്കിൽ വെള്ളപ്പാളി ആയിരിക്കാം ഒരു കാരണം ഈ കരിപ്പൂരിൽ സംഭവിച്ചതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പക്ഷേ ശരിക്കും എന്താ സംഭവിച്ചത് നമുക്ക് അറിയാൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് ഈ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ബ്ലാക്ക് ബോക്സ് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ. ഡിജിസിക്ക് കിട്ടി, അത് അവർ കണ്ടെടുത്തു, പക്ഷെ അതിൽ ഡീകോഡ് ചെയ്തിട്ടില്ല. അവര് ഡീകോഡ് ചെയ്താലേ എന്ത് കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും എന്തിനാണ് ഒരു ഫ്ലൈറ്റില്? ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ കാര്യം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് എന്താണ് ആ എയർക്രാഫ്റ്റിൽ സംഭവിച്ചത് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതിനുവേണ്ടിയാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന സാധനം ശരിക്കും അത് ഉണ്ടാക്കിയെടുത്തത്. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ സാധനം എയ്റോപ്ലെയിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. ബ്ലാക്ക് ബോക്സ് എല്ലാവർക്കും ഒരു സംശയം വരുമായിരുന്നു അത് ബ്ലാക്ക് കളർ ആണോ എന്ന്. പക്ഷേ ശരിക്കും അതല്ല, അത് ഓറഞ്ച് കളറിലാണ് അത് ഇരിക്കുന്നത്. ഓറഞ്ച് ആക്കിയ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കാട്ടിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അത് വീണ് കിടക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയാ. ഇതിലൊരു രണ്ട് കമ്പോണന്റാണ് ശരിക്കും ഉള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ ഫ്ലൈറ്റ് റെക്കോർഡർ എന്ന് പറയും. ഇപ്പൊ ഇൻസ്ട്രുമെന്റിന്റെ ഇതും എല്ലാ റണ്ണിങ് ഒക്കെ അതിൽ റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ വേറെ ഒരെണ്ണം പറയണെന്ന് വെച്ചാൽ ക്യാബിൻ ക്രൂവിന്റെ അകത്തുള്ള വോയിസ് റെക്കോർഡർ. ഇപ്പോൾ ATC എന്നും പൈലറ്റ് ആയിട്ടുള്ള, പൈലറ്റിൽ നിന്ന് ATC ആയിട്ടുള്ള, ഇല്ലെങ്കിൽ രണ്ട് പൈലറ്റ് ആയിട്ട് സംസാരിക്കുന്നത്, ഇതെല്ലാം ഈ രണ്ടെണ്ണമാണ് ഈ ബ്ലാക്ക് ബോക്സിൽ പെടുന്നത്. ഇപ്പൊ ഈ വോയിസ് അത് 2 മണിക്കൂർ മുമ്പേ വരെ ഉള്ള, 2 മണിക്കൂറുള്ള സാധനം അതിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. 2 മണിക്കൂറുള്ള സാധനം ഇതിൽ റെക്കോർഡ് ആയിക്കൊണ്ട്, അത്രേ ഉള്ളൂ, 2 മണിക്കൂറുള്ള സാധനം അത് റെക്കോർഡ് ആയിട്ടിരിക്കും. എന്ന് വെച്ചാൽ ആക്സിഡന്റ് ഉണ്ടാവുന്ന 2 മണിക്കൂർ മുമ്പ് വരെയുള്ള സാധനം നമ്മളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഈ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരുമായിരിക്കും, ഇപ്പോൾ ഇടിച്ചെന്തെങ്കിലും തീ കത്തുന്ന ഒരു സാധനത്താണെങ്കിൽ ബ്ലാക്ക് ബോക്സ് നശിഞ്ഞു പോവില്ലേ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും. അതിൽ ഇതാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഔട്ടർ ലെയർ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു ബോക്സ്, ആ ബോക്സ് പോവായിരിക്കും. പക്ഷെ അകത്തുള്ള ഈ ഡീകോഡ് ചെയ്യാനുള്ള സാധനം ഒരിക്കലും നശിഞ്ഞു പോവില്ല. അത് എന്തൊക്കെ പറ്റിയാലും അത് പോവില്ല. ഇപ്പൊ വെള്ളത്തിലോട്ടാണ് പ്ലെയിൻ വന്ന് ഇറങ്ങിയെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ബ്ലാക്ക് ബോക്സ് ചിലപ്പോൾ വെള്ളത്തിന്റെ അടിയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ വിചാരിക്കുക, ആ സമയത്ത് എങ്ങനെ നമ്മൾ ബ്ലാക്ക് ബോക്സ് എടുക്കാൻ പറ്റുമെന്ന്. ആ സമയത്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ബോക്സിന്റെ അവിടെ തന്നെ ഒരു അലാറം അടിക്കുന്ന പോലത്തെ ഒരു സാധനം ഉണ്ട്, ഈ ബ്ലാക്ക് ബോക്സിൽ തന്നെ ഉള്ളതാണ്. സെൽഫായിട്ട് അത് അടിച്ചുകൊണ്ടേയിരിക്കും. എത്രയൊരു ഇന്റർവെൽ ഉണ്ട് അതെനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ ഇന്റർവെൽ ടൈമിൽ അത് അടിച്ചുകൊണ്ടേയിരിക്കും. ആ അടിക്കണ ആ ഒരു ബീപ്പിലാണ് നമ്മൾക്ക് അതിൽ അറിയാൻ പറ്റുന്നത് ഇവിടെ ഈ സാധനം ഉണ്ടെന്ന്. അങ്ങനെ അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ. ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്രയുണ്ട്? ഇന്ത്യയിൽ ടേബിൾ ടോപ്പ് 3 എയർപോർട്ടിലാണ് ഉള്ളത്. 1 മാംഗ്ലൂരില്, 2010 നടന്ന ആക്സിഡന്റ് മാംഗ്ലൂരില്, 1 കരിപ്പൂരില്, കാലിക്കട്ട്, പിന്നെ ഉള്ളത് മിസോറാം. ഈ 3 സ്ഥലത്താണ് ടേബിൾ ടോപ്പ് എയർപോർട്ട് ഇന്ത്യയിലുള്ളത്. ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ആ ടേബിൾ ടോപ്പ് എന്നുള്ള ആ ഒരു വേർഡിൽ തന്നെ സാധനം ഉണ്ട്, പൊങ്ങിക്കിടക്കുന്ന ഒരു സാധനം. അപ്പൊ ടേബിൾ ടോപ്പിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ റൺവേ കഴിഞ്ഞ 4 സ്ഥലത്തും മറ്റേ ഇത് ഇതിലാണല്ലോ, ഹില്ലിലും മൗണ്ടനിലൊക്കെ ആണല്ലോ ഉള്ളത്. അപ്പൊ ഇത് നേരെ താഴോട്ട് പോകും. അപ്പൊ 30 അടി താഴോട്ട് പോയിട്ടാണ് അവിടെ ഒരു റോഡിലാണ് ഇടിച്ച് നിന്നത് നമ്മളുടെ ഈ എയർ ഇന്ത്യ പ്ലെയിൻ. 30 അടി എന്ന് പറഞ്ഞാൽ ശരിക്കും അത്ര വലിയ ഇതല്ലെങ്കിൽ പോലും, പക്ഷെ ഇത്ര വലിയ സാധനം ആയതുകൊണ്ട് ഇമ്പാക്ട് കൂടും. ഓക്കെ ഓക്കെ. പിന്നെ ഒരു ഈ പൈലറ്റിനെ സംബന്ധിച്ചോണ്ടെങ്കിൽ അദ്ദേഹം സേഫ് ലാൻഡിങ്ങിനായിരിക്കും എല്ലാവരും. അതെ, ഈ ടേക്ക് ഓഫ് ആണോ ലാൻഡിങ് ആണോ ഏറ്റവും ബുദ്ധിമുട്ട് ഒരു പൈലറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ? ഇപ്പൊ ഞാനിപ്പോ ഒരു ട്രെയിനി പൈലറ്റ് ആയതുകൊണ്ട് ചോദിച്ചത് എല്ലാം ആയതുകൊണ്ട് ഇപ്പൊ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാം എൻ്റെ കൂടെ എല്ലാ പിള്ളേരോടും പറയുന്ന കാര്യമുണ്ട്. എന്ന് വെച്ചാൽ കയറി ആദ്യം തന്നെ ഇരിക്കുമ്പോൾ പുള്ളിക്ക് അവര് പറയും,
ടേക്ക് ഓഫ് ഏത് പൊട്ടന്മാർക്കും എടുക്കാൻ പറ്റും. അങ്ങനെയാണ് പറയുന്നത്, ഏത് പൊട്ടന്മാർക്കും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും, ഫ്ലൈ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ ലാൻഡിങ് ആണ് ഏറ്റവും പാടായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് ഈ പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്ന ആളുകൾ ഭയത്തോടെ പിന്നോട്ട് മാറുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ചെയ്തിട്ട് കാര്യമില്ല. അല്ലല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഇല്ല, അങ്ങനെ വരില്ല ഒരിക്കലും. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പൈലറ്റ് ആയാലും ഇപ്പൊ നമ്മുടെ ഡിഫൻസിലായാലും ഇതൊക്കെ ആർക്കും സംഭവിക്കാം. അല്ലെ, നമ്മള് ഇപ്പൊ ഈ കപ്പലിലൊക്കെ കപ്പി തന്നെ, അതുപോലെ തന്നെയാണുള്ള ബസ്സിലെ ഡ്രൈവർ പറഞ്ഞ പോലെയാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഈ അപകടം എന്ന് പറഞ്ഞത് ഫ്ലൈറ്റിൽ മാത്രമല്ല, സൈക്കിളിൽ പോയാലും ചിലപ്പോ സംഭവിക്കും. ഇപ്പൊ എല്ലാരും പറയുമ്പോ എന്റെ കൂടെ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പൈലറ്റ് ഇപ്പൊ ഈ പൈലറ്റ് മരിച്ചു, അപ്പൊ ഇനിയും നിനക്ക് പൈലറ്റ് നിർത്തിക്കൂടെ, വേറെ എന്തെങ്കിലും പഠിച്ചൂടെ? ട്രെയിനിങ് സമയത്തും ട്രെയിനിങ്ങിലും ഉണ്ടായിരുന്നു, നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇൻസ്ട്രക്ടർ മരിച്ചു പോയിട്ടുണ്ട്, ഇൻസ്ട്രക്ടറും ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തും സംഭവിക്കാം. നമ്മൾക്ക് പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്തു, ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ അപ്പൊ തന്നെ സീറ്റിൽ നിന്ന് എണീറ്റ് പോകും. അപ്പൊ ഞാൻ ചോദിക്കുന്ന വേറൊന്നുമല്ല, ഇതിപ്പോ ഈ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കരിപ്പൂരിൽ സംഭവിച്ച പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്ന, അതുകൊണ്ടാണ് ഈ ആൾക്കാരോട് ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന വരെ സീറ്റ് ബെൽറ്റ് ഇടണം, സീറ്റിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്ന കാരണം ഇതുകൊണ്ടാണ്. സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയുന്ന കാരണം ഇതുകൊണ്ടാണ്. ഇത് ലാൻഡ് ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് സീറ്റിൽ നിന്നിട്ട് ഓടിപ്പോവാന്നല്ല. അതെ അതെ, അതുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ആകുന്നവരെ, ഇല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആകുന്നവരെ നമ്മൾ സീറ്റിൽ തന്നെ ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് അവര് പറയണ പോലെ കേട്ടിരിക്കുക. ഈ കരിപ്പൂരിലുള്ള ജനങ്ങൾ അവരാണ് സൂപ്പർ ഹീറോസ്. അവര് കൃത്യസമയത്ത് വന്ന് അവർ ആ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതില് എന്താ പറയാ, ഒരു മാസ്കിന്റെ ഒരു മറ മാത്രമേ ഉള്ളൂ. അപ്പൊ ചിലര് മാസ്കും ഇല്ലായിരുന്നു. അല്ല, ആ സിറ്റുവേഷൻ അല്ല, ഞാൻ അല്ലെങ്കിലോ പലപ്പോഴും എന്താ പറയാ, ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഒരു പേഷ്യന്റിനെ അടുത്തുനിന്ന് അവന്ന് മാറുക, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മനഃപൂർവ്വം കീപ്പ് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, ആ രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഇടപെടൽ എന്ന് പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഭയങ്കര സംഭവമാണ്. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മൾ പ്രതീക്ഷയിൽ നിൽക്കുന്നത്, പ്രകൃതിപരമായിട്ടുള്ള ദുരന്തങ്ങളാണെങ്കിലും ഇതുപോലെ ആക്സിഡൻസ് ആണെങ്കിലും നമ്മൾ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ ഇതിനെക്കുറിച്ചൊന്നും സംവദിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ കരിപ്പൂരിലുള്ള ആളുകൾ ചെയ്തത് പോലെ അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ആളുകളെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഈ ദുരന്തങ്ങളെ നേരിടാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശീലിച്ച് തന്നെ പാലിക്കേണ്ട കാര്യങ്ങളാണ്.